കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ പ്രത്യേക ശുശ്രൂഷകളിലേക്ക് വിശേഷിച്ച് വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്തുവാനും ജീവിക്കുന്ന ഈശോയുടെ വചനങ്ങളെ നമുക്കൊരുമിച്ച് ചിന്തിക്കാനും കഴിയുന്നത് വലിയ അവസരമായി പരിഗണിക്കുന്നു. എഫസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ തുടർമാനമായുള്ള ചിന്തകളാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. എഫസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനങ്ങളിലേക്ക്, 6-7 വചനങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് ഇന്ന് വരികയാണ്. എഫസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വചനങ്ങൾ. സോ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ദത്തെടുപ്പ് എന്നതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. 6-ാമത്തെ വാക്യം ദത്തെടുത്തു. ഇനി 6-ാമത്തെ വാക്യം, അവിടുന്ന് എപ്രകാരം ചെയ്തത് ഈശോയിലൂടെ നമ്മെ ദത്തെടുത്തതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. തൻ്റെ പ്രിയപ്പെട്ടവൻ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈശോയാണ്. ഈശോയിലൂടെ നമ്മിൽ ചൊരിഞ്ഞ, ഒന്നുകൂടെ ഞാൻ വായിക്കാം, അവിടുന്ന് ഇപ്രകാരം ചെയ്തത് നമ്മെ ദത്തെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് പറയുകയാണ്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ, ഈശോയിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഈശോയിലൂടെ നമ്മിൽ ചൊരിഞ്ഞ പിതാവിൻ്റെ കൃപയുടെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മെ ദത്തെടുത്തത്, നമ്മെ അനുഗ്രഹിച്ചത്, നമ്മെ തിരഞ്ഞെടുത്തത്, എല്ലാം ദൈവം ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്ന് പറയുകയാണ് ഇവിടെ. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പുത്രനിലൂടെ, ഈശോയിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. അപ്പം നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുകയാണ് എന്ത്? കൃപാമഹത്വം. ഹാലലൂയ്യ. കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അപ്പം ആ നമ്മിലേക്ക് ഈശോ വഴിയായിട്ട് പിതാവായ ദൈവം ഒരു വലിയ കൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. അത് വലിയൊരു സത്യമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സ്വീകരിക്കാൻ യോഗ്യരല്ലായിരുന്നത് കൊണ്ടാണ് ഈശോ വഴിയായിട്ട് അതിനെ നമ്മളിലേക്ക് തന്നത്. കാരണം പിതാവിൽ നിന്ന് സകല സൗഭാഗ്യങ്ങളും വാങ്ങുവാൻ യോഗ്യനായവൻ അവിടുത്തെ പുത്രനാണ്. ആ പുത്രനിലാണ് നമ്മെ എത്തിച്ചത് ദത്തെടുപ്പിലൂടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞു. കേട്ടിട്ടില്ലാത്തവർ വീണ്ടും അത് കേൾക്കണം. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അത് വീണ്ടും കേൾക്കണം. ദത്തുപുത്രനാക്കിയതിലൂടെ എന്നെ ഈശോയുടെ സഹോദരനാക്കി. ദത്തുപുത്രനാക്കിയതിലൂടെ എന്നെ ഈശോയുടെ സഹോദരനാക്കി. അങ്ങനെ എനിക്ക് ആ ദൈവഭവനത്തിലെ മുഴുവൻ അവകാശങ്ങൾ തരികയാണ്. എന്നിട്ടാണ് പറയുന്നത് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. പുത്രനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാണ്. അപ്പോൾ പുത്രനിലൂടെ വലിയൊരു കൃപ നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നു. എന്നോട് ചേർന്ന് ഒന്ന് ഏറ്റു പറയാമോ? എന്നിൽ ഈശോയിലൂടെ ഒരു വലിയ കൃപ പിതാവായ ദൈവം ചൊരിഞ്ഞിരിക്കുന്നു. ആ കൃപ ചൊരിഞ്ഞിരിക്കുന്ന പാത്രങ്ങളാണ് നമ്മൾ. ആ ഒരു വലിയ ബോധ്യം ഇന്ന് കൃപയുടെ നീർച്ചാലുകൾ എന്ന പേരിലുള്ള ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകണം. എന്താണ് തിരിച്ചറിവ്? പിതാവിൻ്റെ വലിയ ദയ പുത്രനിലൂടെ, പിതാവിൻ്റെ വലിയ കൃപ പുത്രനിലൂടെ എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുകയാണ്. ആ കൃപയ്ക്കകത്താണ് ഞാനും നിങ്ങൾ ഉള്ളത്. നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ആ കൃപയ്ക്കകത്താണ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. ഇനിയാണ് ആ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. ഇനി ആ കൃപയ്ക്ക് എന്തുണ്ട്? മഹത്വവും പുകഴ്ചയും ആ കൃപയ്ക്ക് ലഭിക്കുകയാണ്. ഏതാ? എൻ്റെ മേൽ വന്ന. എങ്ങനെ വന്ന? ഈശോ വഴിയായി വന്ന. എവിടെ നിന്ന് വന്ന? പിതാവിൽ നിന്ന് വന്ന. പിതാവിൽ നിന്ന് ഈശോ വഴിയായി എൻ്റെ മേൽ വന്ന കൃപ, ആ കൃപയ്ക്ക് മഹത്വവും പുകഴ്ചയും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈശോയിലൂടെ ദൈവം തരാൻ പദ്ധതി ഇട്ടത്. മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി അടുത്തതും കൂടെ ചോദിക്കുക. 8-ാമത്തെ വാക്യവും കൂടെ, 7-8 വാക്യവും കൂടെ ശ്രദ്ധിക്കണം. എഫസോസ് 1:7-8 വാക്യങ്ങൾ. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്, കണ്ടോ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം ഇനിയാണ് നമ്മിലേക്ക് അത് വരികയാണ്. അപ്പം 3 ഭാഗം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. 1, പിതാവിൽ നിന്നാണ്. 2, യേശുവിലൂടെയാണ്. 3-ാമത്തേത് നമ്മിലേക്കാണ്. നമ്മിലേക്ക് വരുമ്പോഴാണ് ആ വന്ന കൃപയുടെ പ്രവർത്തനം
എങ്ങനെയാണ് നമ്മിൽ നടക്കുന്നതെന്ന് കാണുന്നത്. ആ കൃപ നമ്മിൽ എന്തായി പ്രവർത്തിക്കുകയാണ്? നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും, ആദ്യത്തേതാണ് പാപമോചനവും, അവൻ്റെ രക്തം വഴിയായി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം നമ്മളിലേക്ക് വന്നപ്പോഴത്തേക്കും അത് രക്ഷയായും പാപമോചനമായും മാറുകയാണ്. ഏത് കൃപ? ഈ പിതാവായ ദൈവത്തിൻ്റെ കൃപ. ഏത് വഴി? പുത്രൻ വഴിയായി വന്ന കൃപ നമ്മിൽ രക്ഷയും പാപമോചനവുമായി. അവൻ്റെ നോക്കിയേ, നമുക്ക് യേശുക്രിസ്തുവിൽ, ഞാൻ വായിക്കുന്ന എഫെസോസ് 1:7 നമുക്ക് യേശുക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഓ, വാട്ട് എ ഗ്ലോറിയസ് സാൽവേഷൻ ആൻഡ് ഫോർഗീവ്നെസ് ഓഫ് സിൻ വി ഹാവ് ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ. അപ്പോൾ ഈ കൃപയ്ക്കകത്താണ് എല്ലാം നിൽക്കുന്നത്. ബാക്കി 6 എഫെസോസ് 1:6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുകയാണ്. ഒരു വലിയ കൃപ ചൊരിഞ്ഞിരിക്കുന്നു നമ്മിൽ, പ്രിയപ്പെട്ടവനിലൂടെ ഒരു വലിയ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. ആരുടെ കൃപ? പിതാവായ ദൈവത്തിൻ്റെ കൃപ. ആരിലൂടെ? ഈശോയിലൂടെ. ആ ചൊരിഞ്ഞ കൃപയ്ക്കകത്തു നിന്ന് ഇപ്പോൾ എന്ത് വരികയാണ്? രക്ഷ വരികയാണ്, പാപമോചനം വരികയാണ്. അതാണ് നമ്മളിവിടെ എടുത്തു വായിക്കുന്നത്, ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇതാ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഇത് പ്രസന്റ് ടെൻസിലല്ല, ഫ്യൂച്ചർ ടെൻസിലും അല്ല, ഭാവി കാലത്തിലോ വർത്തമാനകാലത്തിലോ അല്ല ഈ വാക്യത്തിൻ്റെ ഘടന. ഈ എഫെസോസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ ലോകത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് ഭൂതകാല യാഥാർത്ഥ്യങ്ങളാണ്, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ലോകോൽപ്പത്തിക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുന്നമേ, ദൈവം ഈശോയോടുള്ള, പിതാവായ ദൈവം ഈശോയോടുള്ള സ്നേഹത്തിൽ ചൊരിഞ്ഞവയാണെല്ലാം. ആ ചൊരിഞ്ഞവയ്ക്കകത്ത് എൻ്റെ പാപമോചനമുണ്ട്, ആ ചൊരിഞ്ഞവയ്ക്കകത്ത് എൻ്റെ രക്ഷയുണ്ട്. ഇന്ന് ആ പാപമോചനവും രക്ഷയും സഭയിലൂടെ ലഭിക്കുകയാണ്. അതാണ് ആ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ ചുരുൾ. അപ്പോൾ ഈശോയിലുള്ളത് മുഴുവൻ അവിടുത്തെ ശരീരമാകുന്ന സഭയിലേക്ക് വരികയാണ്. സഭയിലൂടെയാണ് ഇന്ന്, സഭയാണ് ഇന്ന് ലോകത്തിന് അത് വിതരണം ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ വിതരണക്കാരായി ഭൂമിയിൽ സഭ വർത്തിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഗവേണിംഗ് ബോഡിയാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ. ഏകവും കാതോലികവും സാർവത്രികവും സാർവലൗകികവുമായ അവിടുത്തെ ശരീരമാകുന്ന സഭ ദൈവത്തിൻ്റെ ഗവേണിംഗ് ബോഡിയാണ്. ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവം എല്ലാം ചെയ്യുന്നത് ഈ ട്രഷറിയിൽ നിന്നെടുത്തിട്ടാണ്. ഏതാണ് ആ ട്രഷറി? ദൈവം എല്ലാം ചെയ്യുന്നതും ദൈവിക ശുശ്രൂഷകരെല്ലാം ചെയ്യുന്നതും ഈ ട്രഷറിയിൽ നിന്നെടുത്താണ്. ആ ട്രഷറിയുടെ പേരാണ്, ആ സമ്പാദ്യ സ്ഥലത്തിൻ്റെ പേരാണ്, അല്ലെ ആ രഹസ്യ സങ്കേതത്തിൻ്റെ പേരാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത്. അവിടെയാണ് ആ പിക്ചർ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത്. പിതാവിൻ്റെ അൻപ്, പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കനിവ്, പുത്രനോടുള്ള പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വലിയ കൃപ മാനവരാശിയിലേക്ക് വരികയാണ്. അപ്പോൾ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന കൃപ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, പിതാവിൻ്റെ പുത്രനോടുള്ള മമതയുടെ, അല്ലെ സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, അംഗീകാരത്തിൻ്റെ ആ അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മിലേക്ക് വന്നിരിക്കുന്ന രക്ഷ, പാപമോചനം, കൃപ, സകലവും. ഇന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മിലേക്ക് വന്നിരിക്കുന്ന എല്ലാത്തിൻ്റെ അടിസ്ഥാനം പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം, അല്ലെങ്കിൽ പുത്രൻ പിതാവിനെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നാണ് രക്ഷ വന്നേ, ആ സ്നേഹത്തിൽ നിന്നാണ് കൃപ വന്നേ, ആ സ്നേഹത്തിൽ നിന്നാണ് പാപമോചനം വന്നേ, ആ സ്നേഹത്തിൽ നിന്നാണ് ദത്തെടുപ്പ് വന്നേ, ആ സ്നേഹത്തിൽ നിന്നാണ് വീണ്ടെടുപ്പ് വന്നേ, ആ സ്നേഹത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് വന്നേ. എല്ലാത്തിൻ്റെ അടിസ്ഥാനം പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുമ്പോൾ അങ്ങനെ സ്നേഹിച്ച സ്നേഹം, ആരാരെ സ്നേഹിച്ച സ്നേഹം? പിതാവായ ദൈവം പുത്രനെ സ്നേഹിച്ച സ്നേഹം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ്, ലോകം അറിയാൻ വേണ്ടിയാണ് പുത്രനെ അയച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ ഇന്ന് കാണുന്ന സകല ദാനങ്ങളുടെയും അടിസ്ഥാനം, എല്ലാ ദാനങ്ങളുടെയും അടിസ്ഥാനം പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇന്ന് അതിന് മഹത്വം ഉണ്ടാകുകയാണ്, അതിന് പുകഴ്ച ഉണ്ടാകുകയാണ്. ഏതിന്? പുത്രനിലൂടെ വന്ന കൃപയ്ക്ക് പുകഴ്ചയും ബഹുമാനവും ഉണ്ടാവുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത്, തൻ്റെ പ്രിയപുത്രനിലൂടെ, ഈശോയിലൂടെ നമ്മിൽ ചൊരിഞ്ഞ, നമ്മിലേക്ക് ചൊരിയുകയായിരുന്നു. എങ്ങനെ? ഈശോ വഴിയായി. അവിടെയാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ അയോഗ്യരായിരുന്നു, അതുകൊണ്ട് നമുക്കത് വാങ്ങുവാൻ യോഗ്യത ഇല്ലായിരുന്നു. ഈശോ വഴിയായി ചൊരിഞ്ഞ് നമ്മെ യോഗ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
യോഗ്യരല്ലായിരുന്ന നമ്മെ യോഗ്യരാക്കാൻ വേണ്ടിയാണ് ആ കൃപ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അത് പറഞ്ഞു, നീതീകരണം അല്ലെങ്കിൽ നീതിമത്കരണം എന്ന് പറയുന്നത് കേവലം എന്നെ നീതിമാനായി പ്രഖ്യാപിക്കുകയല്ല, എന്നെ അടിമുടി നീതിമാനാക്കുന്ന തുടർമാനമായ ഒരു പ്രക്രിയയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതാണ് രക്ഷയുടെ വളർച്ച. അതുകൊണ്ടാണ് ആ രക്ഷ വളർന്ന് കർത്താവിൻ്റെ വിധിദിനത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വരെ ആ രക്ഷയിൽ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലായി സംഭവിച്ച് കേവലം നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒറ്റ സാധ്യത മാത്രമുള്ളതുമായ ഒരു രക്ഷയല്ലിത്. ഒരിക്കലായി സംഭവിച്ചതും നമ്മിൽ വളർച്ചയുള്ളതും നമ്മെ പൂർണ്ണതയിൽ എത്തിക്കുന്നതുമായ ഒരു വലിയ കൃപയാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന്. അപ്പോൾ ആരാധന എന്താണ്? ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇന്ന് ദൈവത്തിൻ്റെ നോക്കിയേ, അവിടുന്ന് ഇപ്രകാരം ചെയ്തത് പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിന് പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് പുത്രനിലൂടെ വന്ന ആ കൃപയുടെ മഹത്വത്തിന് പുകഴ്ച കിട്ടുകയാണ്. എങ്ങനെയാണ്? ഞാൻ ഇന്ന് ദൈവമേ എന്നെ രക്ഷിച്ച രക്ഷയ്ക്ക് നന്ദി, എനിക്ക് തന്ന പാപമോചനത്തിന് നന്ദി, അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ എന്നെ കൊണ്ടുവന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ പുകഴ്ച കിട്ടുകയാണ്. ഏതിന്? കൃപയ്ക്ക്. ഏത് കൃപയ്ക്ക്? പിതാവിൻ്റെ പുത്രനിലൂടെ ചൊരിഞ്ഞ കൃപയ്ക്ക് പുകഴ്ചയും ബഹുമാനവും ലഭിക്കുകയാണ്. ഏഴാമത്തെ വചനമാണ് വായിക്കുന്നത്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്, കണ്ടോ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് യേശുക്രിസ്തുവിൽ പാപമോചനവും. അപ്പം എനിക്ക് പാപമോചനവും രക്ഷയും, അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം പാപമോചനവും രക്ഷയും എനിക്ക് എങ്ങനെ കൈവന്നിരിക്കുന്നു? ശ്രദ്ധിച്ച് കേൾക്ക്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്, ആരുടെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്? പിതാവായ ദൈവം ഈശോയിലൂടെ ചെരിഞ്ഞ കൃപയുടെ സമൃദ്ധിക്കൊത്തമാണ് എനിക്ക്. അവിടെയാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. ആദ്യത്തെ ഫേസിൽ നമ്മൾ കാണുന്നത് പിതാവിനെയും പുത്രനെയും മാത്രമാണ്. മൂന്നാമത് ആ പിക്ചറിലേക്ക് വരികയാണ് നമ്മൾ, ഞാനും നിങ്ങളും വരികയാണ്. ഹാലേലൂയ. അതാണ്. അപ്പം ആ പിക്ചറിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നു. എങ്ങനെ? ആറാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം നമ്മൾ കണ്ടു, ദത്തെടുപ്പിലൂടെ. ഓക്കെ. അപ്പം പിതാവും പുത്രനുമേ ഉള്ളൂ. പിതാവ് പുത്രനോട് കാണിച്ച സ്നേഹം, അതിൻ്റെ അകത്ത് നിന്ന് എല്ലാം വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് ഞാൻ അതിലേക്ക് വരികയാണ്. എങ്ങനെ? ആസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്, ആ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയാണ്. ദത്തെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ ആശയം വിശദീകരിച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. ഇന്ന് യേശോയുടെ ജ്യേഷ്ഠനായി ഈശോ മാറുകയും ആ ഈശോയുടെ കുഞ്ഞനുജന്മാരായി മാറുകയും ചെയ്യുവാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ലഭിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് ഈ ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാരെ വിളിച്ച സഹോദരന്മാരെന്നാണ്. ഹല്ലേലൂയ. സഹോദരന്മാരെന്ന് പറയുമ്പം എൻ്റെ ബ്രദറാണത്. ഈശോ പറയും എൻ്റെ സഹോദരനാണ്. അപ്പം ഈശോ എന്നും ജ്യേഷ്ഠ സഹോദരനും ഈ ഞാനെന്ന ഇളയ സഹോദരനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പിതാവാണ് ഉള്ളത്. ആ പിതാവാണ് സ്വർഗസ്നായ പിതാവ്. അപ്പോൾ ആ പിതാവിൻ്റെ അവകാശം ഈശോയ്ക്ക് എങ്ങനെയോ ആ അവകാശത്തിൽ നിന്നാണ് എനിക്കും അവകാശം. ഇതാണ് രഹസ്യം. എനിക്കും അവകാശം തന്നിരിക്കുന്നത്. അതെന്തിനാണ് തന്നിരിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത്, ആ തന്നിരിക്കുന്നത് എത്രത്തോളമുണ്ട്? അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കത്വം. ഓ, ആ പദം ഒന്ന് പറഞ്ഞൊന്ന് സ്വീകരിച്ച്, കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ മേൽ അതിൻ്റെ പ്രതിഫലനം നടക്കുകയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് യേശോയിൽ, യേശുക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. കൃപ എത്ര സമൃദ്ധമാണോ അത്രയും പാപമോചനവും അത്രയും രക്ഷയും വന്നിരിക്കുന്നു. ഈശോയിലൂടെ പിതാവായ ദൈവം കാണിച്ച കൃപയുടെ സമൃദ്ധി അളക്കാൻ കഴിയുമോ? അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അപ്രമേയമായ വലിയ കരുണയാണ് ഈശോയിലൂടെ പിതാവായ ദൈവം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വലിയ കരുണക്കൊത്തവണ്ണം എന്ത് സംഭവിച്ചിരിക്കുന്നു? സമൃദ്ധിക്കൊത്തവണ്ണം അതെത്ര സമൃദ്ധമാണോ അതിനനുസരിച്ച് താഴെ. ഹാലലൂയ. പിതാവ് പുത്രനിലൂടെ ചൊരിഞ്ഞ കൃപ എത്ര സമൃദ്ധമാണോ അത്രയ്ക്ക് രക്ഷയും പാപമോചനവും അവൻ്റെ രക്തത്താലുള്ള രക്ഷയും കൈവന്നിരിക്കുകയാണ്. ഹാലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്നിരിക്കുകയാണ്, ലഭിച്ചിരിക്കുകയാണ്. അപ്പം ഇത് കഴിയുമ്പോൾ ഇത് കിട്ടും എന്ന ചിന്തയിലുപരി ഇതെനിക്കുണ്ടല്ലോ എന്നോർത്ത് നന്ദി പറയാനാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തെ തുറക്കണം. മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത്? ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കൂ. എട്ടാമത്തെ വചനം, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഹാലേലൂയ. ആദ്യം കണ്ടു പിതാവിൻ്റെ കൃപ, പിന്നെ കണ്ടു പുത്രനിലൂടെ. മൂന്നാമത് പറയുമ്പോൾ പറയുകയാണ് എട്ടാമത്തെ വചനം, എഫെസൊസ് 1:8, ഈ കൃപയാകട്ടെ പിതാവിലൂടെ
പിതാവിൽ നിന്ന് പുത്രനിലൂടെ വന്ന നമ്മിൽ വന്നിരിക്കുന്ന നമ്മിൽ പാപമോചനവും രക്ഷയും കൊണ്ടുവന്നിരിക്കുന്ന ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. അപ്പം ഈശോയിൽ ഇത് സമൃദ്ധമായിരുന്നു, ഇപ്പോൾ താഴേക്ക് വരും പറയുകയാണ് നമ്മിൽ ഇത് സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്നിൽ ഇത് സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ ഇത് സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു, നമ്മിൽ ഉണ്ട് ഇത്. ഇന്ന് ഉണ്ടാകണമേ, ഉണ്ടാക്കി തരണമേ എന്ന യാചനയിലുപരി എന്നിലിത് തന്നതിന് നന്ദി, എന്നിലിത് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മിലേക്ക് ഇതിൻ്റെ സമൃദ്ധി ആഴമായിട്ടിറങ്ങാനായിട്ടിട വരട്ടെ. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വ്യക്തമാക്കിയ, ഓ ഹല്ലേലൂയ, ഒമ്പതാമത്തെ വാക്യവും കൂടെ ഇന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പറയാൻ ഈ എപ്പിസോഡിൽ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ 6, 7, 8 വാക്യങ്ങൾ, ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവം ഒരു മഹാകൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ആറാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവം ചൊരിഞ്ഞ മഹാകൃപയ്ക്ക് എന്താണ് അടിസ്ഥാനമെന്ന് നമ്മൾ കണ്ടു, തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ. ഹല്ലേലൂയ, തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ ഒരു വലിയ കൃപ നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുക, എന്നിലേക്ക് ചൊരിഞ്ഞിരിക്കുക, നിങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം നമ്മുടെ വീട്ടിലേക്ക് ഈ കൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, അതാ ഇവിടെ പറയുന്നത് 6-ാമത്തെ വചനം, നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് അവിടുന്ന് ചൊരിഞ്ഞത്? അത് നമ്മിൽ രക്ഷയും പാപമോചനവും കൊണ്ടുവരാനാണ്. 7-ാമത്തെ വാക്യം, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കത്ത് നമുക്ക് യേശുക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴിയായി രക്ഷയും കൈവന്നിരിക്കുന്നു. എന്നിട്ട് ഈ കൃപയാകട്ടെ അവിടുന്ന് എൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഈ കൃപ നമ്മളിൽ നിന്ന് ജ്ഞാനത്തിലും വിവേകത്തിലും സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, പിതാവിലുള്ളത് പുത്രനിലൂടെ എന്നിൽ എങ്ങനെ ജ്ഞാനത്തിലും വിവേകത്തിലും. ഓ, അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്, ജ്ഞാനത്തിലും വിവേകത്തിലും. ഹല്ലേലൂയ, ഇന്ന് ആ കൃപ എനിക്ക് ലഭിക്കുന്നത് രണ്ട് സോഴ്സിലൂടെ, രണ്ട് ഉറവിടങ്ങളിലൂടെ, പിതാവായ ദൈവം ഈശോയിലൂടെ, പ്രിയപ്പെട്ടവനായ ഈശോയിലൂടെ ചൊരിഞ്ഞ കൃപ എന്നിലൂടെ പുറത്തു വരികയും എന്നിലൂടെ അകത്തു വരികയും ചെയ്യുന്നു. ആ രണ്ട് സോഴ്സാണ് കണ്ടത്, ജ്ഞാനവും വിവേകവും. ഹല്ലേലൂയ, ജ്ഞാനവും വിവേകം. എപ്പോഴെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ജ്ഞാനം എന്ന വിഷയത്തെ ഒന്ന് പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം എൻ്റെ ഉള്ളിൽ ജ്ഞാനവും. ഒന്നുകൂടെ ഞാൻ വായിക്കാം ആ വാക്യം, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി തന്നിരിക്കുന്നു. ദൈവത്തെ, ഓ, ഇത് പല ആവർത്തി പറഞ്ഞാലും മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് വീണ്ടും ദൈവത്തിൻ്റെ അവിടുന്ന് ഈ കൃപയാകട്ടെ, 8-ാമത്തെ വാക്യം, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, എന്നിൽ സമൃദ്ധമായി ഈ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. എങ്ങനെ? ജ്ഞാനത്തിലും വിവേകത്തിലും. അതുകൊണ്ടാണ് നമുക്ക് വിവേകമുള്ളവരായി മാറാൻ കഴിയുന്നത്. തന്ത്രപരമായി നിങ്ങളെ ഒരാൾ പെടുത്തുവാൻ അല്ലെ വീഴ്ത്താനായിട്ട് വളരെ ചടുലമായ ശ്രമങ്ങൾ നടത്തി എല്ലാ കരുക്കളും നീക്കി നിങ്ങളുടെ പതനം കാത്തൊരു വ്യക്തി ഇരുന്ന് എല്ലാ തരത്തിലും നിങ്ങളെ വീഴിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ വീഴുകയില്ല, താഴടിയാവുകയില്ല, തളരുകയില്ല, തകരുകയില്ല. കാരണം ജ്ഞാനത്തിലും വിവേകത്തിലും ഈ കൃപ നമ്മിൽ ചൊരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മിൽ ഉള്ളത് ഇന്ന് ജ്വലിക്കണം. അതാണ് ഒന്നുകൂടെ ഞാൻ ആ പദം പറയാം, നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നുവെങ്കിൽ അതാണ് സത്യം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ വീണ്ടും ചൊരിയണമേ എന്ന്, അതിൽ തെറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യം നമ്മോട് വചനം സംസാരിക്കുകയാണ്, നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നു, എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു, നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നു. ധാരാളമായി അവിടുത്തെ ജ്ഞാനവും വിവേകവും എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ജ്ഞാനമായും വിവേകവുമായി എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ആവർത്തിച്ച് പറയാം,
ഈ ജ്ഞാനത്തിൽ നിങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നുവെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, ജയത്തിൻ്റെ ജീവിതം മുമ്പിലുണ്ട്, അസാധാരണമായ ജയത്തിൻ്റെ ജീവിതം മുമ്പിലുണ്ട്. വെറും വാക്ക് പറയുകയല്ല, ഈ ജ്ഞാനവും വിവേകവും വീഴ്ത്തപ്പെട്ട ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഉണ്ട്, ഉണ്ടെന്ന് പറ, ഉണ്ട്. ഹാലേലൂയ. ഈ ജ്ഞാനവും വിവേകവും എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞവനെ, നിങ്ങളുടെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അനുഗ്രഹമായി മാറുവാൻ പോകുന്നു. നമ്മൾ ഇപ്പോൾ ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കുവാനായി പോവുകയാണ്. സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുക, ഈ പ്രാർത്ഥനയിൽ അടുത്ത സാക്ഷ്യം നമ്മുടേതായി മാറണം. അതിനുവേണ്ടിയുള്ള വളരെ ഒരുക്കത്തോടെ ഇന്നത്തെ അത്ഭുത സാക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകരപ്പെട്ട ഈ ജ്ഞാനവും വിവേകവും നമ്മുടെ ഉള്ളിൽ ചാരം കനലിൻ്റെ മേളിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ, ചാരം മാറിയിട്ട് കനല് പ്രകാശിച്ച് അതൊരു തീയായി മാറുന്ന അനുഭവം നമുക്കിന്ന് സ്വായത്തമാകണം. വേഗത്തിൽ സാക്ഷ്യം കേട്ടിട്ട് തിരികെ വരിക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഒരു വലിയ വിടുതലിലേക്ക്. എന്നെ ഇത് മോനാണോ? അതെ അതെ അതെ. എവിടെ പോയതാ? വേളങ്ങൽ പള്ളിയില്. അവിടെ പോയിട്ട് താമസിച്ചപ്പോൾ? അവിടെ പോയി താമസിച്ചു. അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം വരാൻ നേരത്തെ ഒരു റൂം എടുത്ത് താമസിച്ചു. എന്നിട്ട് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് പിരിച്ചു. വിരിച്ചപ്പോൾ പിരിച്ചെടുത്ത് കുടന്നാണെന്നാണ് പറഞ്ഞത്. പോയി കണ്ടവർ പറഞ്ഞ അങ്ങനെയാണ്. അങ്ങനെ മൂന്നാം നല്ല മുകളിൽ നിന്ന് താഴെ പോന്നു. മൂന്നാം നിലയുടെ മേളിൽ നിന്ന് പുറകോട്ട് താഴെ പോകും. വീട്, ഈ താമസിച്ച ഫ്ലാറ്റിന് ഭിത്തി ഒന്നും ഇല്ലായിരുന്നു. അരപ്പിത്തി അരപ്പിത്തി ഉണ്ട്, അതിന് പൊക്കം കുറവാന്നാ പറഞ്ഞ. അങ്ങനെ ഇവിടുന്ന് പുറകോട്ട് മറിഞ്ഞു പോയി. പുറകോട്ട് മറിഞ്ഞു പോയി. ഏത് വശമാണ് തളർന്നു പോയി? തളർന്നു പോയി. അല്ല, ബലമില്ലാത്ത വലതുവശം. വലത്തെ വശം നമുക്ക് ഒരുമിച്ച് സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഇന്ന് ആ ശക്തി ഒന്ന് ഇറങ്ങി കൈകാലുകളിലേക്ക് ബലം ഒന്ന് വ്യാപിക്കട്ടെ. ശക്തമായ ശക്തി ഒന്ന് വ്യാപിക്കട്ടെ. എൻ്റെ ദൈവമേ, ഒരത്ഭുതത്തെ ഇന്ന് ചെയ്താട്ടെ, ഒരതിശയത്തെ ഇന്ന് ചെയ്താട്ടെ. ഈ ശരീരം അങ്ങയുടേതാണ്, ഈ മകൻ അങ്ങയുടേതാണ്. അങ്ങയുടെ ശക്തി കൊണ്ട് ഏത് വശമാ? ഏത് വശമാ? ഈ വശമാ? ഈ ഇടത്തെ വശമാ? വലത്തെ വശമാ? അല്ലേ? എൻ്റെ യേശുവേ, ഒരുമിച്ച് എല്ലാവരും കൈനീട്ടിക്കുകയും നമുക്കൊന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. സർവശക്തനായവനെ, അങ്ങയുടെ ജീവൻ ഇന്ന് അയച്ചേ പറ്റൂ. ഉയർത്തെഴുന്ന ആ നട്ടലിലോട്ടൊന്ന് കൈവച്ചു ബ്രദർ ബോബൻ. യേശുവിൻ്റെ ശക്തി, പുനരുദ്ധാനത്തിൻ്റെ ശക്തി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ശക്തി, അസാധാരണമായ വീര്യപ്രവൃത്തിയുടെ ശക്തി, അസാധ്യതകളില്ലാത്ത ദൈവോത്തരന്റെ ശക്തി, വേളാങ്കണ്ണിയിൽ വെച്ച് മൂന്നാം നിലയിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞുപോയി ചെന്നൈ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ശേഷം അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മകനെ നീ പടിയിറങ്ങി തുള്ളിയും ചാടിയും കൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തി നടന്നു പോകണം. എൻ്റെ കൂടെ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എല്ലാവരും എഴുന്നേറ്റ് വന്നേ. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഏകാത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു, അസാധ്യതകളില്ലാത്ത ദൈവപുത്രനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സർവശക്തനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവേ പൊന്നനാഥ, അങ്ങയുടെ കൈ ഒന്ന് വെക്കണമേ, അങ്ങയുടെ കൈ ഒന്ന് വെക്കണമേ, അങ്ങയുടെ കൈ ഒന്ന് വെക്കണമേ. ജീവനായകനെ, ജീവദായകനെ, അങ്ങയുടെ കൈ ഒന്ന് വെക്കണമേ. യേശുവേ, അങ്ങയുടെ കൈ ഒന്ന് വെക്കണമേ. പുനരുദ്ധാനത്തിന് ശക്തി ഒന്നയക്കണമേ, പുനരുദ്ധാനത്തിന് ശക്തി ഒന്നയക്കണമേ, പുനരുദ്ധാനത്തിന് ശക്തി ഒന്നയക്കണമേ. യേശുവേ, യേശുവേ, വിസരവാ, നമുക്ക് ഇതൊന്ന് പ്രാർത്ഥിക്കണം. ഇന്നത് ഇന്നത് യേശുവിന്റെ നാമത്തിൽ നിന്ന് സൗഖ്യമാവണം. കൈകളിലേക്ക് ബലം വരണം. ഈ വലത്തെ വശമാണ്, വലത്തെ വശമാണ് നഷ്ടപ്പെട്ടത്. ഈ കാലുകളിലേക്ക് ബലം വരണം. യേശുവിന്റെ ശക്തി ഈ കാലുകളിലേക്ക് അങ്ങ് വ്യാപിക്കണം. യേശുവിന്റെ ശക്തി ഈ കാലുകളിലേക്ക് അങ്ങ് വ്യാപിക്കണം. യേശുവിന്റെ ശക്തിയാൽ ഈ കാലുകൾ ചലിക്കണം. യേശുവിന്റെ ശക്തിയാൽ ഈ കാലുകൾ ചലിക്കണം. പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ആ കൈ നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ വിരലുകളിലേക്ക് കൈ ഓടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ വശം മുഴുവൻ യേശുവിന്റെ മഹത്വം കൊണ്ട് നിറയണം. യേശുവിന്റെ മഹത്വം കൊണ്ട് നിറയണം. എവിടൊക്കെ ക്രാക്ക് ഉണ്ടോ, എവിടൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഏതെല്ലാം തളർച്ചകളുണ്ടോ, ഇതൊന്നും നമുക്കറിയണ്ട. യേശുവിന്റെ നാമത്തിൽ തുള്ളിയും ചാടിയും കൊണ്ട് എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കണം. അതിന് വേണ്ടി ഒരു അത്ഭുതം ഇനി ശരീരത്തിൽ ഇപ്പോൾ തന്നെ. പുനരുദ്ധാനത്തിന്റെ ജീവനെ ശരീരം മുഴുവൻ നിറച്ചു, ശരീരം മുഴുവൻ നിറച്ചു. ഏക മനസ്സോടെ, ഒരു മനസ്സോടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനെ,
ജീവദായകനെ, അസാധ്യ കാര്യങ്ങളെ സാധിപ്പിക്കുന്നു. കൈ ചൂട് വരുന്നുണ്ടോ? ചൂടാകുന്നില്ലേ? മരവിച്ചിരിക്കുക. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്നൊരു അത്ഭുതത്തിന് ഇത് സാക്ഷ്യമാവണം. കർത്താവേ, ഇവിടെ പറയാ, വിരലിലേക്ക് വിരലിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. തണുപ്പാണ്, ചൂടാണ്, ചൂടാണ്, രക്തോട്ടം ഉണ്ടാവണം. യേശുവിന്റെ നാമത്തിൽ രക്തോട്ടം ഉണ്ടാവട്ടെ, രക്തോട്ടം ഉണ്ടാവട്ടെ, രക്തോട്ടം ഉണ്ടാവട്ടെ. ഇത് സാക്ഷ്യത്തിനായി തീരട്ടെ, ഇത് അത്ഭുതത്തിനായിട്ട് തീരട്ടെ. നിന്റെ മകന്റെ മേലെ ഇന്നൊരു പുതിയ ജീവൻ എന്ന് കൊടുത്തതിനായിട്ട് നന്ദി. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി. ഈ കാലം ചലിപ്പിക്കാൻ തുടങ്ങി, ഈ കാലം ചലിപ്പിക്കാൻ തുടങ്ങി, കാലം ചലിപ്പിക്കാൻ തുടങ്ങി, സ്വതന്ത്രമായിട്ട്. ആ പൊങ്ങട്ടെ, 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 പൊങ്ങട്ടെ. താഴ്ത്തിക്കെ, 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 താഴ്ത്തി ഉയർത്തിക്കെ, താഴ്ത്തി ഉയർത്തിക്കെ, താഴ്ത്തി ഉയർത്തിക്കെ, താഴ്ത്തി ഉയർത്തിക്കെ, 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 ഇനിയും താഴ്ത്തിക്കെ, ഒന്നുകൂടെ ഉയർത്തിക്കെ. ഓ, കാലുകൾ സ്വതന്ത്രമായി കഴിഞ്ഞു. കരമടിച്ച് നമുക്ക് യേശുവിന് ആരാധന കൊടുക്കും. ഹല്ലേലൂയ. ഈ കൈകളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപിച്ചിറങ്ങട്ടെ. പുനരുദ്ധാനത്തിന്റെ ജീവൻ ഇറങ്ങട്ടെ. യേശുവിനെ ഉയർപ്പിച്ച ശക്തി ഇറങ്ങട്ടെ. ശക്തമായ ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമം. ആര് സഹായിക്കത്തില്ല. വാ, എഴുന്നേറ്റ് വാ, യേശുവിന്റെ സാക്ഷിയാകാം. വാ, നിങ്ങൾ വിശ്വസി, എഴുന്നേക്കാം. ആ കാലെടുത്ത് വെക്ക, ആ കാലെടുത്ത് വെക്ക, ആ കാലെടുത്ത് വെക്ക. എടുത്തു വെച്ചോ, 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 എടുത്തു വെച്ചോ. ഇല്ല, ഭയപ്പെടണ്ട. കരമുയരട്ടെ, താഴ്ത്തിക്കെ, ഉയർത്തിക്കെ, വിരലുകൾ നിവർത്തി. ഓ, കരമടിച്ചു വന്ന യേശുവിന് ആരാധന. കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല. ഓ, ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കർത്താവിന് നന്ദി പറയുക. എൻ്റെ ദൈവമേ, അവിടെ നിന്ന് ജീവിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാരുടെ സംരക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുറികളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞതിൻ്റെ വലിയ ജ്വലനം ഇന്ന് നടക്കട്ടെ. കർത്താവായ ക്രിസ്തുവേ, ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശരീരമാകുന്ന സഭ എത്ര റിച്ചാണോ, ആ റിച്ചസ് മുഴുവൻ വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് തളർന്നും തകർന്നും തെറ്റിദ്ധരിക്കപ്പെട്ടും ആളറിയാത്ത വിഷയത്തിൽ പ്രതിക്കൂട്ടിലായും എൻ്റെ സത്യം എപ്പോൾ പുറത്തു വരുമെന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവിടുത്തെ പുത്രൻ്റെ മുമ്പാകെ ഓരോ മക്കളെയും സമർപ്പിക്കണമേ. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഓരോ മക്കൾക്ക് വേണ്ടിയും ഉണ്ടാകണമേ. സകല വിശുദ്ധ മാലാഖമാരെ ഈ ഓരോ വീടുകളിലേക്കും സംരക്ഷണത്തിന് മതിൽ തീർക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യബലികളുടെ മുഴുവൻ ഐശ്വര്യവും വിശ്വാസത്താൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, പിതാവ് അവിടുത്തെ എത്ര സ്നേഹിച്ചു, ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണല്ലോ ഞങ്ങൾക്ക് തന്ന പാപമോചനവും രക്ഷയും സകലവും. സകല അനുഗ്രഹത്താലും മുടിചൂടി നിൽക്കുന്ന അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ നിന്ന് ഇത് മുഴുവൻ ആസ്വദിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി. ഇന്നെല്ലാ മുറികളിലേക്കും അത് വ്യാപരിക്കട്ടെ. എല്ലാ ഭവനങ്ങളിലേക്കും അത് വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യമാവട്ടെ. അവരവരുടെ രോഗമുള്ള ഇടത്തേക്ക് അവിടെ അവൾ കൈവെക്കുമ്പോൾ തന്നെ അവിടേക്കൊരു അത്ഭുതം. വിളിച്ചോ, ഉറച്ചു വിളിച്ചോ, യേശുവേ, യേശുവേ, ഇറങ്ങി വരണമേ എൻ്റെ ഭവനത്തിലേക്ക്. നാഥ, കൃപാവരത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ഇന്ന് ജീവിതം മാറട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി നന്ദി. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീ
കർത്താവു നിന്നെ